അമേരിക്കൻ ഓട്ടോ ഷോകളിലെ പുതിയ വിശേഷങ്ങളാണ് ഇനി. ആധുനിക സൗകര്യങ്ങളുള്ള പുതിയ പോലീസ് വാഹനങ്ങളും വെർച്വൽ റിയാലിറ്റി ഉപയോഗപ്പെടുത്തി കാറുകൾ മാർക്കറ്റ് ചെയ്യുന്ന പുതിയ രീതികളും പുത്തൻ റോബോട്ടുകളുമൊക്കെ അരങ്ങു തകർത്തു ഇത്തവണ ഷിക്കാഗോ ഓട്ടോ ഷോയിൽ. അവിടുത്തെ ഏതാനും കാഴ്ചകളാണ് ഇനി. വാഹനപ്രേമികളെ അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട ബ്രാൻഡുകളിലേക്ക് കൂടുതൽ അടുപ്പിക്കാൻ നിർമ്മാതാക്കൾ പുതിയ മാർക്കറ്റിംഗ് തന്ത്രങ്ങൾക്ക് തുടക്കമിടുന്നത് പ്രശസ്ത ഓട്ടോ ഷോകളിലാണ്. ഈയിടെ നടന്ന ഷിക്കാഗോ ഓട്ടോ ഷോയിൽ നൂതന സൗകര്യങ്ങളുള്ള പുതിയ മോഡലുകൾ വിപണിക്ക് പരിചയപ്പെടുത്തുന്നതിനോടൊപ്പം ഉപയോക്താക്കൾക്ക് പുതിയൊരു എക്സ്പീരിയൻസ് സമ്മാനിക്കാനും നിർമ്മാതാക്കൾ ശ്രദ്ധ ചെലുത്തി. വാഹന ലോകത്തെ ഏറ്റവും പുതിയ ട്രെൻഡുകൾ മനസ്സിലാക്കാൻ പതിനായിരങ്ങളാണ് ഇത്തവണ എത്തിയത്. എന്നാൽ ഇവരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള വിവിധ ടെസ്റ്റ് ഡ്രൈവുകളും ഡെമോൺസ്ട്രേഷനുകളും ഏറെ ശ്രദ്ധ നേടി. വെർച്വൽ റിയാലിറ്റി ഉപയോഗപ്പെടുത്തി ഒരുക്കിയ സിമുലേറ്റർ റൈഡിൽ ജനങ്ങൾ ആവേശത്തോടെ പങ്കുചേർന്നു. പ്രത്യേകം തയ്യാറാക്കിയ പ്ലാറ്റ്ഫോമിൽ റേസ് ട്രാക്കിലൂടെ അതിവേഗത്തിൽ കാറോടിക്കുവാനുള്ള സിമുലേഷൻ അനുഭവമാണ് ഒരുക്കിയത്. ടൊയോറ്റയും ഫോർഡും ക്രൈസ്ലറുമെല്ലാം വെർച്വൽ റിയാലിറ്റി സിമുലേറ്റർ റൈഡിന്റെ രീതികൾ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തി. വോക്സ്വാഗന്റെ ഗോട്ട് ഇറ്റ് ചാലഞ്ച് സമാനമായ സിമുലേഷൻ ഡ്രൈവ് ഒരുക്കിയിരുന്നു. പക്ഷേ ശരിക്കുള്ള കാറിനുള്ളിൽ ഇരുന്ന് മുന്നിലുള്ള സ്ക്രീനിലേക്ക് നോക്കി പരീക്ഷണോട്ടം നടത്താനുള്ള അവസരമാണ് വോക്സ്വാഗൻ ജനങ്ങൾക്ക് നൽകിയത്. ടൊയോട്ട അവരുടെ മാർക്കറ്റിംഗിന്റെ ഭാഗമായി 180 ഡിഗ്രി ഫോട്ടോ ബൂത്ത് ഓട്ടോ ഷോയിൽ അവതരിപ്പിച്ചു. നിരവധി ക്യാമറകൾക്ക് മുന്നിൽ നിന്ന് ചുവന്ന പന്തുകൾ മുകളിലേക്ക് എറിയാനായിരുന്നു നിർദ്ദേശം. നമ്മുടെ ക്യാമറമാൻ ആലൻ ജോർജും ഒരു കൈ നോക്കി ടൊയോറ്റയുടെ താരമായി മാറി. ഏറ്റവും ആധുനിക സൗകര്യങ്ങളും സുരക്ഷയുമുള്ള പോലീസ് കാറുകളുടെ പ്രത്യേക ഗാലറിയും ഇത്തവണ ഷിക്കാഗോ ഓട്ടോ ഷോയിൽ ഏറെ ശ്രദ്ധ നേടി. അമേരിക്കയിൽ ജോലിയുടെ ഭാഗമായി ഓരോ പോലീസ് ഓഫീസർക്കും പെട്രോളിംഗിന് വേണ്ടി പ്രത്യേകം കാറുകൾ അനുവദിക്കും. ഫോർഡ്, ക്രൈസ്ലർ എന്നീ കമ്പനികളാണ് മിക്ക പോലീസ് കാറുകളുടെയും നിർമ്മാതാക്കൾ. പോലീസ് കാറുകളുടെ പ്രവർത്തനത്തെക്കുറിച്ചും വിവിധ സൗകര്യങ്ങളെക്കുറിച്ചും ഓഫീസർമാർ തന്നെ നമുക്ക് വിവരങ്ങൾ തന്നു. The vehicle that I'm sitting in right now is a 2018 Ford Explorer Police Interceptor. Some of the things that we have inside are our radios, as well as we do on our person. We have a stand for our own computer that we do all our reports on. We can run anyone on that. We have our everything is recorded and audio taped in our vehicle. We have radar also in our vehicle. Officers in the car also will have a smart device. They can check on gang activity. They can watch pod cameras, so the cameras that are up on street corners, the officers can read that, as well as ShotSpotter technology. If a gunshot goes off in a certain area, it'll tell the officer where it happened down to a matter of feet. Okay. Officers can go there and place a person into custody. They can go and follow up on the shooting, which is one more tool in the belt for officers to fight crime. പുത്തൻ പോലീസ് കാറുകളോടൊപ്പം പണ്ടുകാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന കാറുകളുടെ പ്രദർശനവും ഉണ്ടായിരുന്നു. ഫോർഡിന്റെ ഹാങ്ക് ദ റോബോട്ട് ആയിരുന്നു മറ്റൊരു പ്രധാന ആകർഷണം. കാണികളെ സ്വാഗതം ചെയ്തും അവരോട് കുശലം പറഞ്ഞും ഹാങ്ക് പ്രേക്ഷകരെ കയ്യിലെടുത്തു. ഭാവിയിലെ കാറുകൾ എങ്ങനെയായിരിക്കും എന്ന് ജനങ്ങൾക്ക് പരിചയപ്പെടുത്തുക കൂടി ചെയ്തു ഷിക്കാഗോ ഓട്ടോ ഷോ. ഒരു യാത്രക്കാരന് സഞ്ചരിക്കാവുന്ന ചെറിയൊരു ക്യാപ്സ്യൂൾ, സ്റ്റിയറിംഗ് വീൽ ഇല്ലാതെ ശരീരം കൊണ്ട് വാഹനത്തിന്റെ ഗതി നിയന്ത്രിക്കാവുന്ന ഇന്റലിജന്റ് ട്രാൻസ്പോർട്ട് സിസ്റ്റം ടെക്നോളജി ഉൾപ്പെടുത്തിയ FVZ ഫ്യൂച്ചർ മൊബിലിറ്റി കോൺസെപ്റ്റ് ടൊയോട്ട പരിചയപ്പെടുത്തി. മറക്കാനാകാത്ത കാഴ്ചകളാണ് ഷിക്കാഗോ ഓട്ടോ ഷോ നമുക്ക് നൽകിയത്. ഏറ്റവും പുതിയ 1000-ൽ പരം വാഹനങ്ങൾ അവതരിപ്പിച്ച ഈ പ്രദർശനത്തിൽ പക്ഷേ ഏറ്റവും ജനകീയമായത് കൂടുതൽ ജനങ്ങളെ പങ്കെടുപ്പിച്ചും ഉൾക്കൊള്ളിച്ചും കൊണ്ടുള്ള പരിപാടികൾ തന്നെയായിരുന്നു. വാഹനപ്രേമികൾക്ക് നവ്യാനുഭവമായി ഇത്തവണത്തെ ഷിക്കാഗോ ഓട്ടോ ഷോ. കൂടുതൽ സവിശേഷതമായ പരിപാടികളോടെ ഷിക്കാഗോ ഓട്ടോ ഷോ അടുത്ത വർഷം വീണ്ടും ലക്ഷക്കണക്കിന് പ്രേക്ഷകരുടെ മുന്നിൽ എത്തും.